നമസ്കാരം. നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. സമയം ദേ ഒരു ആറേകാലൊക്കെ കഴിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇന്നത്തെ തീയതി മാർച്ച് 20, ഒരു ബുധനാഴ്ചയാണ് ഇന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നിലമ്പൂർ ഷൊർണൂർ റൂട്ടിലേക്ക് ഒരു ട്രെയിൻ ജേണി ഇവിടുന്ന് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നത് കൊച്ചുവേളിയിൽ നിന്ന് നമ്മുടെ രാജ്യറാണി എക്സ്പ്രസ്സിലായിരുന്നു. ആ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തൊരവന്ന് കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അത് പാർട്ട് 1 ആ വീഡിയോയുടെ പാർട്ട് 2 ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ആരംഭിക്കുന്നത്. വളരെ കൊച്ചതും എന്നാൽ വളരെ ഭംഗിയുമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ പോകുന്ന യാത്രയുടെ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മളെ ട്രെയിൻ ദേ പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെ കിടപ്പുണ്ട്. കണ്ടില്ലേ, ഡീസൽ ലോക്കോ ഒക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുവാണ് നമ്മുടെ വണ്ടി പ്ലാറ്റ്ഫോം നമ്പർ 1. ഇതേ വണ്ടിയിൽ തന്നെയാണ് നമ്മൾ കൊച്ചുവേളിയിൽ നിന്ന് നിലമ്പൂർ വന്നതും. അത് രാവിലെ 6 മണിക്ക് നമ്മൾ ഇവിടെ എത്തി. അപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ട്രെയിൻ ഇവിടുന്ന് 7 മണിക്കാണ് എടുക്കുന്നത്. ഇത് ട്രെയിൻ നമ്പർ 06466 നിലമ്പൂർ റോഡ് ഷൊർണൂർ എക്സ്പ്രസ് സ്പെഷ്യലാണ്. എല്ലാ ദിവസവും സർവീസ് നടന്ന ഈ ട്രെയിൻ 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 7 മണിക്ക് എടുത്തു കഴിഞ്ഞാൽ 8:40 നമ്മുടെ ഷൊർണൂരിലേക്ക് എത്തിച്ചേരും. അപ്പം നമ്മുടെ ഇന്നത്തെ ശരിക്കുമുള്ള പരിപാടി, അതായത് ഈ പാർട്ട് 2 ശരിക്കുമുള്ള ഉദ്ദേശം, ഈ നിലമ്പൂരിൽ നിന്ന് ഷൊർണൂർ ജംഗ്ഷൻ വരെയുള്ള എല്ലാ കൊച്ചു സ്റ്റേഷൻസും, അതായത് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ മരങ്ങളൊക്കെ മുറിച്ചല്ലോ, ഈ നമ്മുടെ ഈ ഷൊർണൂർ നിലമ്പൂർ സെക്ഷനിൽ വയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഏകദേശം 4000-ഓളം മരങ്ങൾ മുറിച്ചിട്ടുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേഷൻ്റെ അവസ്ഥകളും നമ്മുടെ ആ കാഴ്ചകളും നമ്മുടെ ആ ഭംഗികളൊക്കെ എത്രത്തോളം കുറഞ്ഞു എന്ന് നോക്കാനും എത്രത്തോളം ഭംഗി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ എല്ലാ റെയിൽവേ സ്റ്റേഷനും, അതായത് ഇവിടുന്ന് നമ്മുടെ ഈ നിലമ്പൂർ റോഡിൽ നിന്ന് ഈ ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഷൊർണൂർ വരെ ഏതൊക്കെ സ്റ്റോപ്പുകളുണ്ടോ അതെല്ലാം കവർ ചെയ്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നടക്കുന്നത്. ഞാൻ ദേ ഒരു ചായയൊക്കെ മേടിച്ച് നമ്മുടെ ട്രെയിനകത്ത് കയറി ഇരിപ്പുണ്ട്. നല്ല ചൂട് ചായ നമ്മുടെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. എന്തായാലും ഇനിയിപ്പോൾ ട്രെയിൻ ഇപ്പോൾ എടുക്കും, 7 മണിക്ക് സമയമാവാറായി. ഗൈസ്, നമ്മളെ ട്രെയിൻ അങ്ങനെ ഷാർപ്പ് ഓൺ ടൈമാണ്. കറക്റ്റ് 7 മണിയായപ്പോൾ ദേ പതിയെ മൂവായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാം, നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ നമ്പർ 06466 നിലമ്പൂർ റോഡ് ഷൊർണൂർ എക്സ്പ്രസ് സ്പെഷ്യലാണ്. എല്ലാ ദിവസവും 7 മണിക്ക് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ 8:40 നമ്മുടെ ഡെസ്റ്റിനേഷനായ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുവാണ്. അപ്പോൾ പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2-ാം ഭാഗമാണ് നമ്മുടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ശരിക്കും ആരംഭിക്കുകയാണ്. എങ്ങോട്ടാണ്? ഈ നിലമ്പൂരിൽ നിന്ന് ഷൊർണൂർ ജംഗ്ഷനിലേക്ക് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്, എത്രത്തോളം ഭംഗി കുറഞ്ഞിട്ടുണ്ട്, എത്രത്തോളം ഭംഗി ഇപ്പോൾ ഉണ്ട് എന്നതൊക്കെ വഴിയെ നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം കവറേജസ് ഞാൻ എടുക്കുന്നതാണ്, നിങ്ങളെ മാക്സിമം ഞാൻ കാണിക്കാൻ. ഇപ്പോൾ വീഡിയോയിൽ എന്തായി പോകാനും ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാഴ്ചകളെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ അതേ നിലമ്പൂർ റോഡിലെ നെയിം ബോർഡൊക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ അങ്ങോട്ട് മൂവ് ആയി തുടങ്ങിയിട്ടുണ്ട്. അതിന് മുന്നേ നമ്മുടെ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ, കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പട്ടണത്തിൽ സർവീസ് നടത്തുന്ന ഒരു റെയിൽവേ ടെർമിനസാണ് നമ്മുടെ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ. ദക്ഷിണ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷനിലെ ഷൊർണൂർ നിലമ്പൂർ റോഡ് സ്പെയർ റെയിൽ പാതയ്ക്കുള്ള സ്റ്റേഷനാണ് ഇത്. മാത്രമല്ല സ്റ്റേഷനിൽ നിർത്തുന്ന ട്രെയിനുകൾ പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, തിരുവനന്തപുരം തുടങ്ങിയ കേരളത്തിലെ പ്രമുഖ നഗരങ്ങളുമായി ഈ പട്ടണം ബന്ധിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ 2 പ്ലാറ്റ്ഫോമും 4 ട്രാക്കുകളൊക്കെയുള്ള 103 വർഷത്തോളം പഴക്കമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. അതായത് നമ്മുടെ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1921 ഏതാ നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ സേവനം ആരംഭിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ട്രെയിൻ കവർ ചെയ്യുന്ന സ്റ്റേഷൻസ് നിലമ്പൂർ റോഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആദ്യം വാണിയമ്പലം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ, പിന്നീട് തൊടിയപ്പുളം, പിന്നെ തുവ്വൂർ, മേലാറ്റൂര്, പട്ടിക്കാട്, അങ്ങാടിപ്പുരം, ചെറുപുര, പിന്നെ ഏതാ കുലുക്കല്ലൂർ. പിന്നെ ഞാൻ പറയുന്ന പ്രൊനൗൺസിയേഷനിൽ എന്തെങ്കിലും തെറ്റുണ്ട്, നമ്മൾ മലപ്പുറക്കാരായാലും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാവുന്നവരാണെങ്കിലും ഞാൻ പറയുന്നത് പ്രൊനൗൺസിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളത് എൻ്റെ അടുത്ത് പറയണേ, അല്ലെ കമൻറ്റ് ബോക്സിൽ ഇതായിട്ട് രേഖപ്പെടുത്തണം കമൻറ്റായിട്ട്, കാരണം ഞാൻ എത്രത്തോളം ശരിയാ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ട്. പിന്നെ അത് കൂടാതെ നമ്മുടെ വാടനാംകുരിശി റെയിൽവേ സ്റ്റേഷൻ, ഇത്രയും സ്റ്റേഷൻസ് നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം, സംസാരിക്കാനുള്ള കാര്യം, നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്ന, അതായത് ഈ നിലമ്പൂർ നിലമ്പൂർ ഷൊർണൂർ പാതയുടെ ഒരു ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1840 ബ്രിട്ടീഷുകാർ നിലമ്പൂരിൽ ഒരു തേക്ക് തോട്ടം സൃഷ്ടിച്ചു. അവരുടെ വിവിധ ആവശ്യങ്ങൾക്ക് സ്ഥിരമായ തടി വിതരണം ഉറപ്പാക്കി 1923 മദ്രാസ് ഷൊർണൂർ മംഗലാപുരം പാത കൈകാര്യം ചെയ്തിരുന്ന സൗത്ത് ഇന്ത്യൻ റെയിൽവേ കമ്പനി ഈ വനങ്ങളിൽ നിന്ന് സമതലങ്ങളിലേക്കും തടികളിലേക്കും എളുപ്പത്തിൽ കൊണ്ടുപോകുന്നതിന് നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരിലേക്ക് ഒരു റെയിൽപാത നിർമ്മിക്കുന്നതിന് മദ്രാസ് പ്രസിഡൻസി കരാറ് നൽകി. പിന്നീട് തുറമുഖങ്ങളിലേക്കും തുടർന്നുള്ള ഗതാഗതത്തിലേക്കും
അത് നൽകി, കരാർ നൽകി. കമ്പനി ഘട്ടം ഘട്ടമായി ലൈൻ പൂർത്തിയാക്കി. എന്നിട്ട് ഷൊർണൂർ അങ്ങാടിപ്പുറം ഭാഗം 1927 February 3 പിന്നീട് നമ്മുടെ അങ്ങാടിപ്പുറം വാണിയമ്പലം 1927 August 3 പിന്നീട് ഷൊർണൂർ മുതൽ നിലമ്പൂർ വരെയുള്ള മുഴുവൻ പാതയും 1927 October 26 തുറന്നു. പിന്നീട് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത്, ഒരുപാട് പിന്നീടായപ്പോൾ എനിക്ക് ക്ഷമിക്കണേ, അപ്പോൾ എങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, ആ അതായത് ഈ രണ്ടാം ലോക മഹായുദ്ധം എന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ആ രണ്ടാം ലോക മഹായുദ്ധ കാലത്തിലെ ഷൊർണൂർ പാതയും മറ്റ് നിരവധി റെയിൽവേ ലൈനുകളും തുറന്നു. ബ്രിട്ടീഷ് ഇന്ത്യയെ തകർക്കുകയും റോളിംഗ് സ്റ്റോക്ക് ബ്രിട്ടീഷ് യുദ്ധശ്രമങ്ങളെ സഹായിക്കാൻ മിഡിൽ ഈസ്റ്റിലേക്ക് തിരിച്ചു പിടിക്കുകയും ചെയ്തു. 1944 ഈ പാത പൂർണ്ണമായിട്ട് ഇല്ലാതായി. സ്വാതന്ത്ര്യാനന്തരം പൊതുജന സമ്മർദ്ദത്തെ തുടർന്ന് റെയിൽവേ ലൈൻ അതിൻ്റെ യഥാർത്ഥ വിന്യാസത്തിൽ തന്നെ പുനർനിർമ്മിച്ചു. പിന്നീട് ഷൊർണൂർ അങ്ങാടിപ്പുറം പാത 1953 അങ്ങാടിപ്പുറം നിലമ്പൂർ 1956 വീണ്ടും തുറന്നു. ഇതാണ് ഈ റൂട്ടിലെ ഒരു ചരിത്രം. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായെങ്കിൽ ഓക്കെ ഓക്കെ. അപ്പോൾ മനസ്സിലായില്ലേ, അല്ലെ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റൂട്ടിലെ കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, കണ്ടിട്ടുണ്ടല്ലോ എന്ന് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതായത് ഈ മരങ്ങൾ മുറിച്ചതിനു ശേഷമുള്ള നമ്മുടെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. മലപ്പുറത്തിൻ്റെതായ ഒരു ഭംഗിയൊക്കെ കണ്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ സ്റ്റേഷൻ ആവാറായി, ആദ്യത്തെ സ്റ്റോപ്പ്. അതേപോലെ തന്നെ കഴിച്ച് ഞാനൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. നിലമ്പൂർ റോഡ് ഷൊർണൂർ റോഡുള്ള കാര്യം പറയുന്നതിന് മുമ്പ്, നമ്മുടെ തേക്ക് തോട്ടം ഇന്നും ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി ഇവിടെ നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ അത് പറയാൻ വിട്ടുപോയതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് നെയിം ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ? അതായത് നമ്മുടെ ആദ്യത്തെ സ്റ്റേഷൻ, ആദ്യത്തെ സ്റ്റോപ്പിൻ്റെ നെയിം ബോർഡാണത്, വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ്റെ. വളരെ മനോഹരമായ ഒരു കുഞ്ഞു റെയിൽവേ സ്റ്റേഷനാണ്, കണ്ടില്ലേ നെയിം ബോർഡ്. ഇതിപ്പം ഇത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഈ റൂട്ടിലെ. ഞാൻ ഡേറ്റ് വീഡിയോ തുടങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതാണ് ഇപ്പോഴത്തെ ഒരു ഈ റൂട്ടിലെ അവസ്ഥ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ, കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ പട്ടണത്തിൽ സർവീസ് നടത്തുന്ന ഒരു മൈനർ റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ. ദക്ഷിണ റെയിൽവേയുടെ ഷൊർണൂർ മംഗലാപുരം സെക്ഷനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സ്റ്റേഷനിൽ നിർത്തുന്ന ട്രെയിനുകൾ നിലമ്പൂർ, ഷൊർണൂർ, അങ്ങാടിപ്പുറം തുടങ്ങിയ പ്രമുഖ സ്ഥലങ്ങളെ പട്ടണത്തെ ബന്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 103 പഴക്കമുള്ളൊരു റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്, കണ്ടില്ലേ. നിങ്ങളിപ്പോൾ രണ്ട് സൈഡും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ വാണിയമ്പലം. കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് കണ്ടിട്ട് ഇതുവരെയുള്ള? ആ ഒരു പഴയ ഭംഗി പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം അല്ലേ. ആസ് എ റെയിൽ ഫാൻ ഞാൻ പറയുന്ന ഒരു കട്ട റെയിൽ ഫാൻ എന്ന നില ഞാൻ ഉറപ്പായിട്ടും പറയുന്നുണ്ട്, ആ ഒരു പഴയ ഭംഗി നമ്മുടെ അത് പോയിരിക്കുക. പക്ഷെ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും ഈ ഒരു റൂട്ടിൽ ഈ ഒരു വേനൽക്കാലത്തെ, ഈ ഒരു വേനൽക്കാലം എന്ന് ആലോചിക്കണം, ഇത്രയും ചൂടേറിയ സമയത്ത് ഇതിന് പഴയ ആ ഭംഗി പൂർണ്ണമായി പോയെന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ തീരെ ഭംഗിയില്ല എന്നല്ല അർത്ഥം. ഒരു റെയിൽ ഫാൻ എന്ന നിലയിൽ ഒരിക്കലും എന്നെപ്പോലെ റെയിൽ ഫാൻ ആയിട്ടുള്ള ആർക്കും ഈ ഭംഗി ആസ്വദിച്ച് തന്നെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഭംഗികളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും, പഴയ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ കണ്ണിക്കൂടെ പോകുമ്പോൾ അതേ മരങ്ങളൊക്കെ ഇങ്ങനെ മുറിച്ചിട്ട് കിടക്കുന്ന കാണുമ്പോഴത്തേക്കും ഒരു സങ്കടമല്ലേ. ഒരുപാട് മെമ്മറീസും ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് പോയിരുന്ന ഈ ഒരു റൂട്ടിൽ റീഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും അതൊരു സങ്കടമുള്ള കാര്യങ്ങളാണ്. ട്രെയിൻ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്കും ട്രെയിൻ യാത്രകൾ ഒരുപാട് നടത്തുന്നവർക്കും മലപ്പുറംകാരൊക്കെ ഇതെങ്ങനെ സഹിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കിടക്കുന്ന കൊല്ലംകാരനായ എനിക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ല. എന്നിരുന്നാലും നേരം വെളുത്തൊക്കെ വരുവാണ്, നമുക്കിനി മുമ്പിലോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് അവസ്ഥ നമ്മുടെ ഷൊർണൂർ നിലമ്പൂർ റോഡിലാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ രാവിലെ 7 എടുത്തതല്ലേ, ഇത് കഴിഞ്ഞിട്ട് 10 ട്രെയിൻ നമ്മളെ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട്, എവിടുന്നാണ്? നിലമ്പൂരിൽ നിന്ന്. അപ്പം ഞാൻ അത് യാത്ര ചെയ്യാൻ നിന്നില്ല, നേരെ വന്ന് കൊച്ചുവേളി വന്നിട്ട് 6 നിലമ്പൂർ എത്തിയല്ലോ. എന്നിട്ട് ആ ഒരു സ്പോട്ടിൽ തന്നെ ബാക്കി വീഡിയോ എടുത്തങ്ങ് തുടങ്ങി. അപ്പോൾ അതാണ് കാഴ്ച നിങ്ങൾ കണ്ടത്. ഞാൻ രണ്ട് പാർട്ടായിട്ട് ഇട്ടെന്നേ ഉള്ളൂ, നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഷൊർണൂർ നിലമ്പൂർ റോഡ് ലൈനിലെ സർവീസുകളിൽ 5 പാസഞ്ചർ ട്രെയിനുകളും, അതായത് അൺറിസർവ്ഡ്, 2 എക്സ്പ്രസ് ട്രെയിനുകൾ ഉൾപ്പെടുന്നു. എല്ലാ ദിവസവും ഓടുന്നത് 4 പാസഞ്ചർ ട്രെയിനുകൾ ഷൊർണൂരിൽ നിലമ്പൂരിലും ഇടയിൽ ഓടുമ്പോൾ 1 പാലക്കാട് നിന്ന് നിലമ്പൂരിലേക്ക് ഓടുന്നത്. അപ്പം അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ അടുത്ത സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. അടുത്ത നമ്മുടെ രണ്ടാമത്തെ സ്റ്റേഷനായ, കണ്ടില്ലേ നിങ്ങൾ, തൊടിയപുളം റെയിൽവേ സ്റ്റേഷനാണ്. ഒരു കുഞ്ഞ റെയിൽവേ സ്റ്റേഷൻ, നമ്മുടെ മലപ്പുറം ജില്ലയിലെ വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന തൊടിയപുളം. അങ്ങനെ തന്നെയല്ലേ പ്രൊണൗൺസേഷൻ. അകത്തുള്ളൊരു കാഴ്ച ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. വലിയ തിരക്കൊന്നും ഇല്ലെങ്കിലും തിരക്കുണ്ട്, രാവിലെ ജോലിക്കാരും എല്ലാവരും പോകുന്നതാണ്, കണ്ടില്ലേ.
ആ അതുപോലെ തന്നെ ഞാൻ ഈ റൂട്ടില് സർവീസ് നടന്ന ട്രെയിനിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അതില് നമ്മുടെ ഇപ്പൊ നമ്മളെ വന്ന ട്രെയിൻ നമ്പർ 16349 16350 കൊച്ചുവേളി നിലമ്പൂർ റോഡ് രാജാറാണി എക്സ്പ്രസും, പിന്നെ ട്രെയിൻ നമ്പർ 16325 16326 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസും എന്നിവ നിലവിൽ ഓടുന്നുണ്ട്. പിന്നെ പറയാനുള്ള വേറൊരു കാര്യം, എറണാകുളത്തെ ഡീസൽ ലോക്കോ ഷെഡിൽ നിന്നുള്ള WDM2, WDM3A, WDM3D, WDG3A, WDP4D എന്നിവയാണ് ലൈനിൽ ഉപയോഗിച്ചിരിക്കുന്ന ലോക്കോമോട്ടീവുകളെ. ഡീസൽ ലോക്കോ ഷെഡ് ഈ റോഡ്, ഡീസൽ ലോക്കോ ഷെഡ് ഗോൾഡൻ റോക്ക്. മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? വലിയ സംഭവമൊന്നുമില്ല, ഞാനൊന്ന് ഈ റൂട്ടിലൊരു കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളത്. അടുത്തൊരു സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് നമ്മുടെ തൂർ. നെയിം ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എല്ലായിടത്തും പണി തന്നെ പണി. തൂർ റെയിൽവേ സ്റ്റേഷൻ കയറി വന്ന ഒരു പ്രത്യേക ഭംഗി. എന്നും പഴയ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു റൂട്ട് ഒരു സംഭവമാണ്. ഈ നിലമ്പൂർ ഷൊർണൂർ റൂട്ട് ഇവിടെ ഉള്ളവർക്കൊന്നും സഹിക്കാനേ പറ്റത്തില്ല, കണ്ടോണ്ടിരിക്കുന്ന എനിക്കേ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ പണ്ട് തൊട്ടേ ജനിച്ച് വളർന്ന് യാത്ര ചെയ്ത ആൾക്കാരുടെ ഒരു മാനസിക അല്ലേ, അവരുടെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കണേ. അപ്പം മലപ്പുറം ജില്ലയിലെ മറ്റൊരു റെയിൽവേ സ്റ്റേഷനായ തൂർ പട്ടണത്തിലെ സേവനം ചെയ്യുന്ന ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് തൂർ റെയിൽവേ സ്റ്റേഷൻ. സാധാരണ റെയിൽവേയുടെ ഷൊർണൂർ മംഗലാപുരം വിഭാഗത്തിലാണ് നമ്മുടെ ഈ വിഭാഗത്തിലാണ് വിവാഹം ഒന്നും തെറ്റിദ്ധരിക്കല്ലേ, വിഭാഗത്തിൽ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കണ്ടില്ലേ നെയിം ബോർഡൊക്കെ, വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ തൂർ റെയിൽവേ സ്റ്റേഷൻ. അതും അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയാണ് മോനെ നമ്മുടെ മേലാറ്റൂർ, മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവസ്ഥയൊക്കെ കാണണ്ടേ ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ ഷൊർണൂർ നിലമ്പൂർ റോഡ് ലൈനിലെ റെയിൽവേ സ്റ്റേഷനുകളുണ്ടല്ലോ, ചെറിയ കെട്ടിടങ്ങളാൽ പിന്തുണയ്ക്കുന്നു. പ്ലാറ്റ്ഫോമുകൾ താഴ്ന്നതും ചെറുതുമാണ്. നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ഇടതൂർന്ന സസ്യജാലങ്ങൾക്കിടയിലാണിത് സ്ഥിതി ചെയ്യുന്നത്. തേക്ക്, ആൽമരങ്ങൾ, വേരുകൾ പല സ്റ്റേഷൻ പ്ലാറ്റ്ഫോമുകളിലും ഉണ്ട്. അത് നിങ്ങൾ കാണുന്നുണ്ടോ, കുറേയൊക്കെ മുറിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ചൊക്കെ ഇവിടെ ഉണ്ട്, ഒരുപാട് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. എത്രത്തോളം മുറിച്ച്, ഏകദേശം 4000 മരങ്ങളാണ് മുറിച്ചിരിക്കുന്നത് ഇതുവരെ. മരത്തിൻ്റെ മേലാപ്പ് നിരവധി സ്റ്റേഷനുകളെ പൂർണ്ണമായി മൂടുന്നൊരു ടൈം ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ തന്നെ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ തന്നെ പശ്ചിമഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലൊരു വളരെ മനോഹരമായൊരു കാഴ്ച നടത്തുന്നത്. അതേ ഒരു റിവർ പാസ് ചെയ്ത് പോകുന്നുണ്ട്, ഒരു നദി. അപ്പം നദികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഈ റൂട്ടിലുണ്ടല്ലോ, അതായത് നദികളുടെ പുഴകളുടെയൊക്കെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ പാലക്കാട് മലപ്പുറം ജില്ലകളുടെ അതിർത്തിയായ കുലുക്കല്ലൂരിനും ചെറുകരയ്ക്കും ഇടയിൽ കുന്തിപ്പുഴ കടക്കുന്നുണ്ട്. കടലുണ്ടിപ്പുഴയുടെ പ്രധാന കൈവഴിയായ വെള്ളിയാറ് പട്ടിക്കാടിനും മേലാറ്റൂരിനും ഇടയിലാണ്. പിന്നെ ഒലിപ്പുഴ കടലുണ്ടിയാറിൻ്റെ മറ്റൊരു പോഷക നദി മേലാറ്റൂരിനും തൂരിനും ഇടയിൽ. അപ്പം നമ്മളിപ്പോൾ കണ്ടത് ആ ഒരു സംഭവമാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ എനിക്ക് കറക്റ്റ് നദികളുടെയും പുഴകളുടെയും ഒന്നും പേര് അറിയാമെങ്കിലും ഏതൊക്കെയാണെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തണമേ. അതുപോലെ തന്നെ നമ്മുടെ ചാലിയാറിൻ്റെ കൈവഴിയായ കുതിരപ്പുഴ വാണിയമ്പലത്തിനും നിലമ്പൂർ നദിക്കും ഇടയിലുള്ള റോഡുകൾക്കിടയിലാണ് എന്നിവയാണ് ഈ റൂട്ടിലെ പ്രധാന നദികൾ കേട്ടോ. വീഡിയോയുടെ ആരംഭം പറഞ്ഞതുപോലെ തന്നെ എത്രത്തോളം കാഴ്ചകൾ എനിക്ക് എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ഞാൻ എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ എടുക്കുന്നു, അതെല്ലാം നിങ്ങളെ മാക്സിമം കാണിക്കും. അപ്പം നമ്മുടെ അടുത്ത സ്റ്റേഷൻ ഏത് സ്റ്റേഷനാണ് കയറി വരുന്നത് നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? നമ്മുടെ മേലാറ്റൂരാണ്. അട്ടപ്പടലം പൊടിയെല്ലാം അടിച്ച് കണ്ടില്ലേ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ കിടക്കുന്നത്, എന്താ അല്ലേ? അയ്യോ, ഈ വൺ ട്രെയിൻ ചേർന്ന് പോകുന്നതുണ്ടോ? അങ്ങനെ മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ പട്ടണത്തിൽ സേവനം ചെയ്യുന്ന ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സദേൺ റെയിൽവേയിലെ ഷൊർണൂർ മംഗലാപുരം വിഭാഗത്തിലാണ് ഇത് വിഭാഗം പറയുമ്പോഴത്തേക്കും തെറ്റിപ്പോകുന്നു, ക്ഷമിക്കുക, ഇത് സ്ഥിതി ചെയ്യുന്നത്. 103 പഴക്കമുള്ള 1921 സർവീസ് ആരംഭിച്ച ഒരു ഭംഗിയേറിയ ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വിട പറഞ്ഞ് യാത്ര തുടരുകയാണ്. മുമ്പേ ഉണ്ടല്ലോ, അതായത് ഈ മരങ്ങളൊക്കെ വെട്ടി മുറിക്കുന്നതിന് മുമ്പുള്ള ഒരു റൂട്ടിൽ എപ്പോഴും മനസ്സിലൊരു ഭയങ്കര ആഗ്രഹം ഒരുപാട് യാത്ര ചെയ്യണമെന്ന്. ഈ റൂട്ടിൽ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല, ഒരു റെയിൽ ഫാൻ എന്ന നിലയിൽ ഒരുപാട് യാത്ര ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചൊരു റൂട്ടാണ്. ഒരുപാട് യാത്ര ചെയ്തിട്ടുമുണ്ട്, എന്നിട്ട് ഇങ്ങനെ എപ്പോഴും മനസ്സിൽ വിചാരിക്കണം മെയ് ജൂൺ സീസണിൽ സൂപ്പർ കാഴ്ചകളായിരിക്കും, ആ ഒരു സമയത്ത് എന്തായാലും പോകണം. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഈ ഒരു എക്സ്ട്രീം ലെവലിൽ ഈ ഒരു റൂട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് മനസ്സിലൊരു വിഷ്വലൊക്കെ വെച്ചിട്ട് അപ്പോൾ ആ ഒരു കാഴ്ചകളും അന്ന് ആ ഒരു ടൈമിൽ ഒന്ന് കണ്ട കാഴ്ചകൾ കണ്ണിലേക്ക് ഇങ്ങനെ അത് പോയിട്ട് പിന്നെ ഓർക്കുമ്പോഴും ഈ റൂട്ട് അങ്ങനെ ഇത്രത്തോളം ഒരു മെമ്മറീസ് ഉള്ളൊരു റൂട്ടിൽ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ ഉള്ളൊരു വിഷമമുണ്ടല്ലോ.
അപ്പൊ എനിക്ക് ഇത്രത്തോളം ഇത് വിഷമം ഉണ്ടെങ്കിൽ ഈ റൂട്ടിലെ ആശ്രയിച്ച് ഇതിലെ സ്ഥിര യാത്രക്കാര്, ഇതിലെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികള്, ജോലിക്കാര് എല്ലാരും ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കും. ഒരുപാട് എൻജോയ് ചെയ്താലും ഒരുപാട് ഓർമ്മകളും നല്ല ഓർമ്മകളൊക്കെ ഉള്ള ഈ റൂട്ടിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാണുമ്പോഴത്തേക്കും അവരുടെയൊക്കെ ഒരു ശരിക്കുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, സമ്മതിക്കണം. ഈ ഒരു റൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു കൊല്ലംകാരനായ ഞാൻ ഇത്രയും പറഞ്ഞ് സങ്കടപ്പെടുത്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ ജനിച്ചു വളർന്ന് ഇവിടുത്തെ കാഴ്ചകൾ സ്ഥിരം കണ്ട് ഈ ട്രെയിനിൽ സ്ഥിരം യാത്ര ചെയ്തവരെ ഇവിടുത്തെ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് നമുക്ക് എന്താ പറയുക. അടുത്തൊരു പുഴ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഞാൻ അപ്പുറത്ത് വിഷലെടുക്കാത്തത് അവിടെ നിന്ന് അവിടെ ആൾക്കാരൊക്കെ കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ അങ്ങോട്ട് ക്യാമറ തിരിക്കാത്തത് കേട്ടോ, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ് അല്ലേ, എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണ്ട് ഈ റൂട്ടിൽ പോകുമ്പോഴത്തേക്കും ഒരുപാട് സംസാരിക്കുമായിരുന്നു, ഇപ്പം എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു ആ എക്സ്ട്രീം ലെവലിൽ. വേണ്ട ട്രെയിൻ ഇങ്ങനെ പതുക്കെ ആ ഒരു സ്ലോയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. വികസനത്തിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മിസ്സാക്കിയിട്ടുണ്ടല്ലേ ഈ ഒരു കുറച്ച് കാലഘട്ടത്തിലായിട്ട്. ഇപ്പോഴാണ് ഇത് എത്രത്തോളം മാനസികമായിട്ട് നമ്മളെ സമാധാനിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു ഭംഗി പോയപ്പോൾ ഇപ്പോൾ നമുക്കൊരു വിയർപ്പുമുട്ടലുണ്ടല്ലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്കും. നിങ്ങൾക്കിത് ക്യാമറയിൽ കൂടെ എത്രത്തോളം ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം വിഷ്വൽസ് കിട്ടും. എൻ്റെ ഫോണിൻ്റെ ക്യാമറ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളടുത്ത്, എന്നെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് എനിക്ക് ഇങ്ങനെ കണ്ണിൽ കാഴ്ച കാണാം, കാഴ്ചയിൽ ഇങ്ങനെ ഒപ്പിയെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു സങ്കടം, നല്ല സങ്കടമുണ്ട്. ഇത്രയും ഈ ഒരു റൂട്ടിൽ ഇങ്ങനെയൊക്കെ കാണുന്നതിന് നല്ല സങ്കടമുണ്ട്. ഞാൻ ഈ പണി തുടങ്ങിയതിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. പണി തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോഴേ മനസ്സിനൊരിതായിരുന്നു. പിന്നീട് ഇങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ റൂട്ടിൽ കയറി വന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എനിക്കറിയാം എൻ്റെ മൈൻഡ് എന്തായാലും ഔട്ടാവും എന്നെനിക്ക് നല്ലതുപോലെ അറിയാം. ഈ റൂട്ടിൽ അത്രയും പ്രിയമായിരുന്നു എനിക്ക് ഈ റൂട്ടെ. വികസനത്തിന് വേണ്ടിയിട്ടാണെങ്കിലെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഭംഗിയുള്ള കാര്യം നശിപ്പിച്ചു എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമുക്കൊരു സങ്കടം വരത്തില്ലേ. അത്രമേൽ ഭംഗിയുള്ളൊരു സാധനം അറിഞ്ഞുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണ് വികസനത്തിനാണെങ്കിൽ പോലും അല്ലേ. അപ്പോൾ ആര് എല്ലാ മനുഷ്യരും തോന്നുന്ന പോലത്തെ ഒരു സങ്കടം എനിക്കും തോന്നി, അത്രേ ഉള്ളൂ. നിങ്ങൾക്കും കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും സങ്കടമാണെന്നറിയാം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇങ്ങനെയാണ് ഇപ്പം നിലമ്പൂർ ഷൊർണൂർ റൂട്ടിലേക്ക് യാത്രകളും ആ ഒരു സീൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഏകദേശം രൂപം പിടികിട്ടല്ലോ, ഇനി എങ്ങനെയെങ്കിലും ഷൊർണൂർ എത്തിയാൽ മതി. അപ്പോൾ ഇനി കുറച്ച് സ്റ്റേഷനും കൂടെ ഉണ്ട്. എന്തായാലും പറഞ്ഞ ബാക്കി ഞാൻ പാലിക്കും. എല്ലാ റെയിൽവേ സ്റ്റേഷനും നിങ്ങളെ കാണിക്കും, എല്ലാ കാഴ്ചകളും ഞാൻ ഒപ്പിയെടുക്കും. ഇതിൻ്റെ ഒരു ഹാങ് ഓവറൊക്കെ ശരിക്കും ഒന്ന് മാറിയൊക്കെ ഇരുന്ന് അങ്ങോട്ട് ഇൻസ്റ്റ ഉറങ്ങുമ്പോഴായിരിക്കും എല്ലാ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന റീൽസുകളും കാര്യങ്ങളൊക്കെ കാണുന്നത്. അതുകൂടെ കാണുമ്പോൾ ശുഭം, എന്ത് മറക്കാൻ ശ്രമിക്കുന്നു അത് കാണും. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. അടുത്ത സ്റ്റേഷൻ എത്തിയേ, ഞാൻ ഇപ്പുറ സൈഡിലായി സംസാരിച്ച് സംസാരിച്ച് അവിടെ അങ്ങായിപ്പോയി. അപ്പുറ സൈഡിൽ അതേ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിലാണ്. നിങ്ങൾ നെയിം ബോർഡ് കണ്ടല്ലോ, വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പട്ടണത്തിലാണേ സേവീസ് നടത്തുന്ന ഒരു പ്രധാന റെയിൽവേ സ്റ്റേഷനാണ്. ഏതാ നമ്മുടെ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷൻ. പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷൻ ദക്ഷിണ റെയിൽവേയുടെ ഷൊർണൂർ മംഗലാപുരം സെക്ഷനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 103 വർഷം പഴക്കമുള്ള 1921 സേവനം ആരംഭിച്ച ഒരു റെയിൽവേ സ്റ്റേഷനാണ്. കോഴിക്കോട് ഊട്ടി അത് തന്നെ കോഴിക്കോട് ഊട്ടി ഹൈവേയിൽ നിന്ന് നിലമ്പൂർ പട്ടണത്തിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് നമ്മുടെ ഈ സ്റ്റേഷൻ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനെ. മലപ്പുറത്ത് നിന്ന് ഒരു 40 കിലോമീറ്റർ അകലെ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അതാണ് ഇപ്പം നമ്മൾ കണ്ടിട്ട് പോയ നമ്മുടെ ഈ റൂട്ടിലെ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനും കഴിഞ്ഞ് നമ്മൾ യാത്ര തുടരുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് ഒന്ന് അങ്ങാടിപ്പുറമുണ്ട്, പിന്നെ ചെറുകരയുണ്ട്, പുലിക്കല്ലൂരുണ്ട്, വല്ലപുഴയുണ്ട്, പിന്നെ നമ്മുടെ വാടനാംകുരിശി റെയിൽവേ സ്റ്റേഷൻ, പിന്നെ ഷൊർണൂർ ജംഗ്ഷൻ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. ദക്ഷിണ റെയിൽവേയുടെ കീഴിലുള്ള ഷൊർണൂർ നിലമ്പൂർ റോഡ് തീവണ്ടി പാത ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ബ്രോഡ്ഗേജ് പാതകളിൽ ഒന്നാണ്. നമ്മളിപ്പോൾ ഈ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കിലോമീറ്റർ ഏകദേശം 66 കിലോമീറ്ററേ ഉള്ളൂ, അല്ല 66 കിലോമീറ്റർ നീളമുള്ള ഈ ഒറ്റവരി പാത പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട് കോഴിക്കോട് ഊട്ടി പാത കടന്നു പോകുന്ന നിലമ്പൂർ പട്ടണത്തിൽ നിന്ന്, അതായത് മലപ്പുറം ജില്ലയിലെ 4 കിലോമീറ്റർ അകലെ നിലമ്പൂർ തീവണ്ടി നിലയത്തിൽ അവസാനിക്കുന്നു. നമ്മളിപ്പോൾ നേരെ തിരിച്ചാണ് യാത്ര ചെയ്യുന്നതേ ഉള്ളൂ. നിലമ്പൂരിൽ നിന്ന് എങ്ങടാ ഷൊർണൂറോട്ട് പോകുന്നത്. പിന്നെ പറഞ്ഞു വന്നത് അതേപോലെ തന്നെ ഇത് വയനാട് ജില്ലയിലെ
സുൽത്താൻ ബത്തേരി വഴി കർണാടകത്തിലെ നഞ്ചൻകോടുമായി. നഞ്ചൻകോട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും കത്തിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. അപ്പം നഞ്ചൻകോടുമായി ബന്ധിപ്പിക്കുന്നതിന് 2016 റെയിൽവേ ബജറ്റിൽ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഇതിനായി കേരളവും ഇന്ത്യൻ റെയിൽവേയും സംയുക്തമായൊരു കമ്പനി രൂപീകരിക്കുകയും അതിൻ്റെ നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രത്യേകതകളും സവിശേഷതകളൊക്കെ പറയാനുള്ളൊരു ചരിത്രപരമായ ഒരു റൂട്ട് തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാതകളിൽ ഒന്നാണ് ഈ പാത. 1924 ബ്രിട്ടീഷ് ഭരണകാലത്താണല്ലോ ഈ പാത ആരംഭിച്ചതെന്ന് ഞാൻ വീഡിയോയുടെ ആരംഭത്തിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നിലമ്പൂരിലെ തേക്ക് പുറലോകത്തേക്ക് കടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പാത ആരംഭിച്ചത് തന്നെ. 1943 രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് 1943 ഈ തോട്ടത്തിൽ നിന്നും 9 ഏക്കറിലെ മരം രണ്ടാം ലോക യുദ്ധത്തിൽ സഖ്യകക്ഷികളുടെ ആവശ്യത്തിലേക്കായി മുറിച്ചു നോക്കിയതും കടത്തിയതും ഈ പാത മുഖ്യനായിരുന്നു. എന്തായില്ലേ, ഒരുപാട് കാര്യങ്ങൾ പറയാനും എന്താ പറയുക, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഞാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. എന്തോ നല്ലൊരു ഗ്രൗണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ട് തന്നെ, പോസ്റ്റൊക്കെ വെച്ചിട്ട് സെറ്റായിട്ട് ഇട്ടേക്കുക പിള്ളേർ സെറ്റാകാൻ കളിക്കാൻ. ഇങ്ങനത്തുള്ള പല കാഴ്ചകൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ ട്രെയിനിങ് പോകുമ്പോൾ കണ്ടിട്ടുണ്ടല്ലേ. ഫുട്ബോളിൻ്റെ കേരളത്തിലെ ഫുട്ബോൾ ഭ്രാന്തന്മാരാണല്ലോ ഞാനുൾപ്പെടെ എല്ലാവരും. അതേപോലെ തന്നെ സ്റ്റേഷൻസിൻ്റെ കാര്യം ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കാവേ. നിലമ്പൂരിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേഷൻ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, വാണിയമ്പലം, തൊടിയപുലം, തുവ്വൂർ, മേലാറ്റൂർ, പട്ടിക്കാട്, അങ്ങാടിപുറം, ചെറുകര, കുലുക്കല്ലൂർ, വല്ലപുഴ, വാടനാം, കുറിശി. രാ അല്ല റായായിരുന്നു, അത് തെറ്റി, കുറിശിയാട്ടോ. പിന്നെ ഷൊർണൂർ ജംഗ്ഷൻ. ഇപ്പം ഇതേ അടുത്ത സ്റ്റേഷനായ നമ്മൾ പറഞ്ഞ സ്റ്റേഷനിലുള്ള ഒരു സ്റ്റേഷൻ അങ്ങാടിപുരം. അങ്ങാടിപുരം സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. ഇങ്ങനെ തിക്കും തിരക്കൊക്കെ ആയിട്ട് ആൾക്കാർ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. ഞാനിവിടെ സൈഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം, സൈഡിൽ നിൽക്കുന്നു പറഞ്ഞാൽ വിൻഡോ സൈഡിലല്ല, വൈഡി ക്യാമറയാണല്ലോ, വീഡിയോസിനടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതനുസരിച്ച് ആൾക്കാർ കയറാനും ഉണ്ടെന്ന് തോന്നുന്നു. നോക്കാം എന്തായാലും, ഇപ്പോൾ ഇറങ്ങും എല്ലാവരും. മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാന റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ നമ്മുടെ അങ്ങാടിപുരം റെയിൽവേ സ്റ്റേഷൻ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു, കണ്ടില്ലേ? അത് പക്ഷേ കുറച്ച് ആൾക്കാർ ഇറങ്ങിയാലും അതനുസരിച്ച് കയറാനും ഉണ്ട്. സദേൺ റെയിൽവേയിലെ ഷൊർണൂർ മംഗലാപുരം വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ഥിതി ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ്. വിഭാഗത്തിൽ ഒരു ട്രെയിൻ വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അതെ, ഒരു ട്രെയിൻ വരുവാണ്. ഇത് നമ്മുടെ കണ്ണൂർ ആലപ്പുഴ വണ്ടി എക്സിക്യൂട്ടീവ് ക്ലോസ് ചെയ്ത് പോവുക. എവിടെ വെച്ചിട്ടാണെന്നറിയാവോ? നമ്മുടെ അങ്ങാടിപുരം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്. അതുപോലെ തന്നെ നമ്മുടെ അങ്ങാടിപുരം റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുന്ന ട്രെയിനുകൾ അങ്ങാടിപുരത്തെയും സമീപ നഗരമായ പെരിന്തൽമണ്ണയും നിലമ്പൂർ, ഷൊർണൂർ എന്നീ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ പ്രമുഖ പട്ടണമായ പെരിന്തൽമണ്ണയിൽ നിന്ന് 2 കിലോമീറ്റർ പടിഞ്ഞാറായാണ് ഈ സ്റ്റേഷൻ. 103 വർഷം തന്നെ പഴക്കമുള്ളത്, അതായത് ഒരു 1921 സേവനം ആരംഭിക്കുന്ന. നമ്മളിപ്പോൾ ഈ പറഞ്ഞു പോയ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ അത്രത്തോളം പഴക്കങ്ങളുണ്ടായിരുന്നല്ലോ 103 വർഷം മുമ്പ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അത് ചെവി കിറിഞ്ചിപ്പോയി, നല്ല സൂപ്പർ ഹോണടിയായിരുന്നു. അങ്ങനത്തെ അങ്ങാടിപുരത്ത് നിന്ന് എടുത്തേ. ഛേ, അങ്ങാടിപുരം റിലേ പോയി. കുറ്റിപ്പുറം സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്ത്. കുറ്റിപ്പുറത്ത് കൂടിയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്, നിങ്ങൾക്കറിയാവോ? അറിയാവുന്നവരുണ്ടെങ്കിൽ കുഴപ്പമില്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. 2011 നടത്തിയ ഇന്ത്യയിലെ അവസാന സെൻസസ് പ്രകാരം എന്തോ പറയുന്നത്. ആ അപ്പം ഭാരതപ്പുഴ ഓടുന്നത് സംഭവം മനസ്സിലായല്ലോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പം സെൻസസിൻ്റെ കാര്യം പറഞ്ഞു തന്നപ്പോൾ ഭാരതപ്പുഴയുടെ വടക്കേ കരയിലുള്ള കുറ്റിപ്പുറം മധ്യകാലഘട്ടത്തിൽ കോഴിക്കോട് സാമുദ്രിയുടെ കീഴിലായിരുന്നു. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണ് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞുപോയ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. 1861 തിരൂർ മുതൽ കുറ്റിപ്പുറം വരെ കേരളത്തിലെ 2-ാമത്തെ റെയിൽവേ ലൈൻ സ്ഥാപിച്ചു. അതേ വർഷം തന്നെ തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക് സ്ഥാപിച്ച ആദ്യ പാതയുടെ വിപുലീകരണമായി. വലിയ വലിയ വാക്കുകളാണ്, എന്നാലും ഞങ്ങളൊക്കെ പറയാൻ ശ്രമിക്കും. ഇത് കണ്ടില്ലേ, അകത്തെ കാഴ്ചകൾ നിങ്ങളിപ്പോൾ കണ്ടല്ലോ. ഒരുവിധം തിരക്കുകളൊക്കെ കുറഞ്ഞു നമ്മുടെ അങ്ങാടിപുറം കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പം പറഞ്ഞു വന്നതിൻ്റെ ബാക്കി ഞാൻ പറയാം. 1940 സി രാജഗോപാലാചാരി, എം ഭക്തവത്സലം, യാക്കോബ് ഹസൻ തുടങ്ങി നിരവധി ദേശീയ നേതാക്കൾ കുറ്റിപ്പുറം സന്ദർശിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദും ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ചിതാഭസ്മം കേരളത്തിൽ തിരുനാവയ്ക്കും കേരള കുറ്റിപ്പുറത്തിനും തവനൂറിലും ഇടയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് നിക്ഷേപിച്ചു. ഓക്കെ അല്ലേ, മനസ്സിലായോ? ഓവറാവുന്നുണ്ടോ സംസാരം, അല്ലെങ്കിൽ ബോറടിക്കുന്നുണ്ടോ? ഞാനൊരു പറഞ്ഞ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്, പറയുമ്പോൾ ഭയങ്കര സംസാരമാണ്. ചെറുകര എത്തിയിട്ടുണ്ട് അടുത്ത റെയിൽവേ സ്റ്റേഷൻ. മലപ്പുറം ജില്ലയിലെ ചെറുകര പട്ടണത്തെ
എന്താ പറയുന്നത് സേവിക്കുന്ന ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ചെറുകര റെയിൽവേ സ്റ്റേഷൻ. കണ്ടില്ലേ, സദേൺ റെയിൽവേയുടെ ഷൊർണൂർ മംഗലാപുരം ആണ് സ്ഥിതി ചെയ്യുന്നത്. 6 കിലോമീറ്റർ അകലെയുള്ള പെരിന്തൽമണ്ണയാണ് ഏറ്റവും അടുത്തുള്ള നഗരം. എവിടുന്ന? നമ്മുടെ ചെറുകരയിൽ നിന്ന് കൊച്ചൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്. അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ദഫുമുട്ട്, കോൽക്കളി, അരവണമുട്ട് എന്നിവ സാധാരണ നാടൻ കലകളാണ്. ഇവിടെ ഭയങ്കര ഒരു, അതായത് നമ്മുടെ ഈ ഇവിടുത്തെ സംസ്കാരം, എവിടുത്തെ നമ്മളെ ഇപ്പൊ പറഞ്ഞ സ്ഥലം ചെറുകര. അപ്പൊ ഈ യാത്ര നിങ്ങൾക്ക് എത്രത്തോളം വിഷ്വൽസ് അല്ലെങ്കിൽ എത്രത്തോളം ഭംഗി ആസ്വദിക്കാൻ പറ്റി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടായി കാണുമല്ലോ. അറിയാവുന്നവരും കാണും, അറിയാത്തവരും ഉണ്ടാവും. അപ്പോഴത്തേക്കും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ റൂട്ട്, റൂട്ടിന്റെ ഒരു അവസ്ഥ. അപ്പം ഇനിയും എന്തെങ്കിലുമൊക്കെ ട്രെയിൻ റൂട്ടുകൾ നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ പറയാം. ഈ മെമു ട്രെയിൻസിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചു കൊച്ചു റെയിൽവേ സ്റ്റേഷനുകളൊക്കെ കവർ ചെയ്യാം. വലിയ യാത്രകളൊക്കെ നമ്മൾ വരും ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഭാവിയിൽ ചെയ്യുമായിരിക്കും, നമ്മൾ ചെയ്യും. അപ്പം അതിനു മുമ്പേ ഈ ഞാൻ പറഞ്ഞില്ലേ കൊച്ചു കൊച്ചു റെയിൽവേ സ്റ്റേഷൻസുകളെല്ലാം കവർ ചെയ്യണം എല്ലാ സ്ഥലത്തു നിന്നുള്ളതും. അതൊക്കെ ഒരാഗ്രഹമാണ് മനസ്സിൽ. അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ പറയുക. കൊച്ചതൊക്കെ ആണെങ്കിൽ വളരെ സന്തോഷം. നമുക്ക് എന്ത് തന്നെ ആണെങ്കിലും ഞാൻ പതുക്കെ വെച്ചിട്ട് സമയമെടുത്തിട്ടാണെങ്കിലും ചെയ്യുന്നതാണ്. അപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ വന്നത് തന്നെ ഈ കൊച്ചുവേളിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്, എനിക്കറിയാമായിരുന്നു ഈ 4000 മരങ്ങളൊക്കെ മുറിച്ചു, ഇവിടുത്തെ ഭംഗിയൊക്കെ പോയി, മനസ്സിന് സങ്കടം ഉണ്ടാവും എന്നൊക്കെ അറിയാമായിരുന്നു. എന്നിരുന്നാലും പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ, കമൻറ്റ് ബോക്സ് ഞാൻ ചെക്ക് ചെയ്യാറുണ്ടേ, പ്രവാസി സുഹൃത്തുക്കൾ പറഞ്ഞതിൻ്റെ ആ ഒറ്റ ഇതിലാണ് ഞാൻ കയറി ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മുടെ നിലമ്പൂർ റോഡ് രാജ്യറാണി എക്സ്പ്രസ്സിൽ കയറി നേരെ ഇങ്ങനെ നിലമ്പൂർ വന്നിട്ട് ഈ നിലമ്പൂർ ഷൊർണൂർ റൂട്ട് നിങ്ങളെ ഒന്ന് കാണിക്കണം, നിങ്ങളുടെ ഒരു ആഗ്രഹപ്രകാരം നിങ്ങളെ ഒന്ന് കാണിക്കണം, എന്നിട്ട് തിരിച്ച് നമ്മളെ നാട്ടിലോട്ട് വരുന്നത്. അങ്ങനെ ഒരു 3 വ്ലോഗങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒരു യാത്രയ്ക്ക് ഇറങ്ങി തിരിക്കുകയല്ലേ, അപ്പോൾ ഈ 3 വീഡിയോ അങ്ങ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ ഒരു വീഡിയോ ഒരു സാമ്പിൾ ആണെങ്കിൽ ഒരു ഇൻട്രോ വീഡിയോ ആണെങ്കിൽ നിങ്ങളെ കാണിച്ചു. രണ്ടാമത്തെ വീഡിയോ നമ്മൾ ദാണ്ട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ല ഞാൻ മാക്സിമം കവർ ചെയ്യുന്നു എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് എടുത്തത്. എൻ്റെ സംസാരം വെച്ചൊരു ഓവർ ആണെങ്കിൽ പോലും, കേൾക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ വീഡിയോ കാണുക. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് കഴിഞ്ഞ് ഇനി 3 പാർട്ടുണ്ട്, അത് വരും പുറമെ. ഇതേ അടുത്ത സ്റ്റേഷൻ്റെ നെയിം ബോർഡ് നിങ്ങൾ കണ്ടോ? കുലുക്കല്ലൂർ സ്റ്റേഷനിലെത്തി. നമ്മുടെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്തുള്ള കുലുക്കല്ലൂർ ഗ്രാമത്തിൽ സർവീസ് നടത്തുന്ന ഒരു പ്രധാന റെയിൽവേ സ്റ്റേഷനാണ് കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷൻ. ദക്ഷിണ റെയിൽവേയുടെ ഷൊർണൂർ മംഗലാപുരം സെക്ഷനിലാണ് ഇത് വരുന്നത്. അപ്പം 1921 ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത്. നമ്മളിപ്പോൾ അങ്ങനെ നമ്മുടെ കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് ജില്ലയിൽ അവിടെ വന്നിട്ടുണ്ട്. അപ്പുറത്ത് കാണിക്കാനൊന്നുമില്ല, മാത്രമല്ല യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കും. നിങ്ങൾ ഈ ഒരു സൈഡല്ലേ ഏറ്റവും കൂടുതൽ കണ്ടത്, അതായത് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, പലതരം യാത്രക്കാർ, പലതരം സ്വഭാവമുള്ള വ്യക്തികളായിരിക്കും. ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരെടുത്ത് ചേട്ടാ ഒന്ന് മാറോ പാടണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ മാറിയിരിക്കാം. ഒന്നോ രണ്ടോ മൂന്നോ നാലോ അതിലധികം ചോദിക്കുമ്പം ഒരു മനുഷ്യൻ രാവിലെ എങ്ങനെയാണ് യാത്ര ചെയ്യാൻ വരുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണമല്ലോ. പല മൂഡിലുകളായിരിക്കും. അതുകൊണ്ടാണ് കൂടുതലും ഞാൻ 2 സൈഡ് അധികം കാണിച്ചില്ലേ നിങ്ങൾ വിചാരിച്ചോ, ഞാൻ ഒരു സൈഡിൽ പെട്ട് നിൽക്കുകയാണ്, അതായിരിക്കും. പിന്നെ ഞാൻ ഈ പറയുന്ന മെയിൻ കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, മറ്റുള്ളവർക്കും കൂടെ ബുദ്ധിമുട്ട് ആവരുത്. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് കാണിക്കുന്ന ഏതൊരു കാര്യം മറ്റുള്ള ഒരു വ്യക്തിയെ ബുദ്ധിമുട്ടിക്കൊണ്ടാവരുത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സൈഡ് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ 2 സൈഡ് നിങ്ങൾക്ക് നല്ല വ്യക്തമായി തന്നെ കാണിച്ചു തരുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനെ പറ്റിയായിരുന്നു. അങ്ങനെ കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനും കഴിഞ്ഞു. ഇനിയുള്ളത് വെറും 2 വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷനും വാടന കുറിശി റെയിൽവേ സ്റ്റേഷനും. അത് കഴിഞ്ഞാൽ പിന്നെ ഷൊർണൂർ ജംഗ്ഷൻ. കേരളത്തിന് എന്താണോ ഒന്ന് മഴ പെയ്യുന്നത്, എത്ര നാളായെന്നറിയോ ഒരു മഴയത്ത് ട്രെയിൻ യാത്ര മിസ് ചെയ്യുന്ന കുറേ ട്രെയിൻ യാത്ര. നമ്മളെ ചെങ്കോട്ടയിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന പുനലൂർ ചെങ്കോട്ടയ ട്രെയിൻ ജേണി, പിന്നെ കോയമ്പത്തൂര് പാലക്കാട് കോയമ്പത്തൂര് എല്ലാം മിസ് ചെയ്യുന്നുണ്ട്. മഴക്കാലത്ത് തുടങ്ങുമ്പം അടിപൊളിയായിരിക്കും. എന്നാണോ എന്തോ ഇനി കേരളത്തിൽ മഴ പെയ്യുന്ന, എന്തായാലും വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ AC കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്തിട്ടില്ല. ഇപ്പോൾ എന്തെങ്കിലും ഷോർട്സ് വീഡിയോസോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന വ്ളോഗിലാണെങ്കിൽ പോലും നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, കോച്ചസ് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ AC കമ്പാർട്ട്മെൻറ്റിൽ ഞാനിരുന്ന് യാത്ര ചെയ്തിട്ടില്ല. സെക്കൻഡ് AC ആയിക്കോട്ടെ,
അയ്യോ സെക്കൻഡ് എ സി എന്ന് ഉദ്ദേശമില്ല, അതായത് തേർഡ് എക്കണോമി ആയിക്കോട്ടെ, തേർഡ് എ സി ആയിക്കോട്ടെ, സെക്കൻഡ് എ സി ആയിക്കോട്ടെ, എ സി ചെയർക്കാറായിക്കോട്ടെ, ഇതുവരെ ഈ നമ്മുടെ വ്ളോഗിൻ്റെ ഭാഗമായിട്ടോ അടുത്ത സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷനാണ്, ഒരു കുഞ്ഞ റെയിൽവേ സ്റ്റേഷൻ, പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ പട്ടണത്തിൽ സർവീസ് നടത്തുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ. ദക്ഷിണ റെയിൽവേയുടെ ഷൊർണൂർ മംഗലാപുരം സെക്ഷനിലാണ് നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. 103 വർഷം പഴക്കമുള്ള ഒരു പഴമയേറിയ കുഞ്ഞൻ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ എ സി കോച്ചസിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല, ഇനി ഭാവിയിൽ ചെയ്യുമായിരിക്കും. എത്രത്തോളം യാത്രകൾ നമുക്ക് ഇനി അല്ല, നമ്മൾ ഒരുപാട് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ട്രെയിൻ യാത്രകൾ ഒരുപാട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുമായിരിക്കും. ഇന്നുവരെ ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ബ്ലോഗിൻ്റെ കാര്യത്തിൽ അങ്ങ് വല്ല കോച്ചസ് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് അകത്തോട്ട് കയറുന്നതല്ല, ഇതുവരെ ഞാൻ യാത്ര ചെയ്തിട്ടില്ല. മാത്രമല്ല നമുക്ക് ഈ ട്രെയിനകത്ത് സ്ലീപ്പറിലും ജനറൽ കമ്പാർട്ട്മെൻറ്റിലും ഒരു ബഹളം ഉണ്ടല്ലോ, ഒരു ബഹളം, ആ ഒരു ഇത് എ സി കോച്ചിലില്ല. അതാണ് ഒരു പ്രശ്നം. അതായത് എന്തോ പറയുന്ന ഒരു സൈലൻ്റ് ആയിരിക്കും, ഒരു മൂകത എന്ന് വെച്ചാൽ എല്ലാവരും ഒരു സൈലൻ്റായിട്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ട്രെയിനിൽ പോകുമ്പോഴത്തേക്ക് ഒരു സൗണ്ടൊക്കെ വേണം, ഇങ്ങനെ സൗണ്ട്, ആൾക്കാരുടെ ഒരു ചിലപ്പ് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ. നിങ്ങൾക്കറിയാലോ ഒരു സ്ലീപ്പർ സ്ലീപ്പറായിട്ടുള്ള യാത്രയാണെങ്കിലും അൺറിസർവ്ഡ് ആയിട്ടുള്ള യാത്രകളൊക്കെ ആണെങ്കിലും അതൊരു രസമല്ലേ, അതൊരു പ്രത്യേക എക്സ്പീരിയൻസാണ്. എല്ലാ എക്സ്പീരിയൻസും മനുഷ്യൻ അനുഭവിക്കണമെന്നാണ് പറയുന്നത്, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നിരുന്നാലും ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾ ചെയ്യുമായിരിക്കും. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അതിന് എന്നെ നല്ലത് പറയാനാണെങ്കിലും ചീത്ത പറയാനാണെങ്കിലും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നിങ്ങൾ കൂടെ വേണം വീഡിയോസ് കാണാനാണേലും സപ്പോർട്ട് ചെയ്യാനാണേലും. അതിന് ഞാൻ പറഞ്ഞാണെങ്കിൽ ഈ നല്ലതും ചീത്തയും വേർതിരിവല്ലാതെ എന്ത് പറയാനാണെങ്കിലും കൂടെ വേണം. അറ്റ്ലീസ്റ്റ് ചീത്ത പറയാനാണെങ്കിലും കൂടെ ആൾക്കാരുണ്ടല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ എൻ്റെ കൂടെ സപ്പോർട്ടിന് വേണം. അപ്പം നമ്മൾ അടുത്ത സ്റ്റേഷനിലാണ് ഈ എത്തിയിരിക്കുന്നത്. വാടനാംകുറിശ്ശി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ പട്ടണത്തിൽ സർവീസ് നടത്തുന്ന ഒരു പ്രധാന റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ വാടനാംകുറിശ്ശി റെയിൽവേ സ്റ്റേഷൻ. ഞാൻ ഇതുവരെ പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലെ പേരുകളിലൊക്കെ പ്രൊനൗൺസിയേഷനിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ പറയണം. ദക്ഷിണ റെയിൽവേയുടെ ഷൊർണൂർ മംഗലാപുരം സെക്ഷനിലാണ് നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അപ്പം നമ്മുടെ ഈ റൂട്ടിൽ കാഴ്ചകൾ അവസാനിക്കാൻ പോവുകയാണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഷൊർണൂറാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ വൈൻഡ് അപ്പ് ആവാൻ സമയമായി വരികയാണ്. മനസ്സിലായോ? അപ്പം കറണ്ടലി ഇപ്പോഴത്തെ നമ്മുടെ ഈ റൂട്ടിൻ്റെ സ്ഥിതി നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായെന്നും കാഴ്ചകൾക്ക് നിങ്ങൾ നല്ലതുപോലെ കണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം എന്നെക്കൊണ്ട് എടുക്കാവുന്ന രീതിയിൽ ഞാൻ എടുത്തു. ആകപ്പാടെ എനിക്കൊരു ഇതടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സൈഡിലായിരുന്നു മാക്സിമം. അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതിനുള്ള റീസൺസ്. എന്നിരുന്നാലും ഒരുവിധം കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് നല്ലതുപോലെ നിങ്ങൾക്ക് എടുത്ത് കാണിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ റൂട്ടിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. 4000 മരങ്ങൾ മുറിച്ചു, പണികൾ നടക്കുന്നു, നമ്മുടെ ഒരു ആ ഒരു ഭംഗി പോയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇതാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ. അതായത് 20 March 2024 എടുക്കുന്ന വീഡിയോ ആണിത്. ഇതാണ് നമ്മുടെ നിലമ്പൂർ ഷൊർണൂർ റൂട്ടിലെ കറണ്ട് അവസ്ഥ. നമ്മൾ യാത്ര ചെയ്ത ട്രെയിൻ നമ്പർ 06466 നിലമ്പൂർ റോഡ് ഷൊർണൂർ എക്സ്പ്രസ് സ്പെഷ്യലിൽ നമ്മളിതേ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 8:30 മുമ്പ് നമ്മൾ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് എത്തും. വീഡിയോ വൈൻഡ് അപ്പ് ആവാണ്. പിന്നെ പാർട്ട് 3, എനിക്ക് ട്രെയിൻ ഉച്ചയ്ക്ക് ശേഷമാണ്. അതായത് 2:35 കേരളത്തിലെ ജനപ്രിയ ട്രെയിനുകളിൽ ഒന്നായ നമ്മുടെ വേണാട് എക്സ്പ്രസ്സിൽ കയറി തിരിച്ച് നാട്ടിലോട്ട് വരാനാണ് പരിപാടി. അതുവരെ ഞാൻ കട്ട പോസ്റ്റാണ് ഷൊർണൂർ ജംഗ്ഷനിൽ. ഇങ്ങനെ പോസ്റ്റെന്നൊന്നും പറയാൻ പറ്റത്തില്ല, റെയിൽവേ സ്റ്റേഷനിലല്ലേ സമയം പൊക്കോളും. കുറച്ച് ട്രെയിനൊക്കെ സ്പോട്ട് ചെയ്ത് നമുക്ക് കുറച്ച് ഇൻട്രോ ഒക്കെ അടുത്ത വേണാട് ട്രെയിൻ ജേണി ഞാൻ എന്തായാലും എടുക്കുമല്ലോ. ഇത് നമ്മളാ ഇതേത് വണ്ടി, ഒരു ഇൻ്റർസിറ്റി ആണ്, ഏത് വണ്ടിയുടെ ഒരുപാട് റേക്ക് ഷെയറിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ്. അപ്പോൾ അറിയാവുന്നവരൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് തിരിച്ച് 3rd വീഡിയോ, അതായത് ഈ ഒരു സീരീസിൻ്റെ 3rd വീഡിയോ നമുക്ക് വേണാട് എക്സ്പ്രസ്സിൻ്റെ ആണല്ലോ ഉച്ചയ്ക്ക് ശേഷമുള്ള തിരിച്ച് തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന, അത് നമുക്ക് എന്തായാലും ഫുള്ള് കവർ ചെയ്ത് ഞാൻ വീഡിയോ നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പം ഈ റൂട്ടിലേക്ക് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു വീഡിയോസ്. പിന്നെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. നമ്മൾ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് കയറുകയാണ്. ഇനി എനിക്ക് ഒരാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇവിടെ എത്തിയിട്ട്. പിന്നെ ഇവിടുത്തെ ട്രെയിനും കാര്യങ്ങളൊക്കെ കണ്ട് സ്റ്റേഷനായി കണ്ട് ഇവിടെ ഇരിക്കണം. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം വേണാടി കയറി പോകണം. ആ ഒരു വീഡിയോ നിങ്ങളെയും കാണിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ ഞാനങ്ങ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ഈ ഒരു സീരീസ് അതോടുകൂടി അവസാനിക്കുക. സീരീസ് അതൊന്നും പറയല്ല, നമ്മളൊരു പാവ മലയാളി ട്രെയിൻ വ്ളോഗർ. അപ്പോൾ ചെറിയൊരു രീതിയിൽ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു 3 എടുത്തതേ ഉള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. എൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രമല്ല, ഇതുപോലെ ട്രെയിൻ ജേണീസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇനി വരട്ടെ, ഒരുപാട് ആൾക്കാർ ചെയ്യട്ടെ. എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് ഉടനെ കാണാം.
നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് അപ്പ് ചെയ്യുവാണ് നമ്മുടെ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇവിടുന്ന് തന്നെ തുടങ്ങും, ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അപ്പം ടാറ്റ, ബൈ 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 ബൈ.